പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, യു ടി എം കെ അൺഅപ്രൂവ്ഡ് ടീച്ചേഴ്സ് മൂവ്മെന്റ് കേരളയുടെ ലീഗൽ കോർഡിനേറ്ററാണ് സംസാരിക്കുന്നത്. എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു. നിയമന അംഗീകാരങ്ങൾക്ക് വഴിതെളിഞ്ഞു. എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിലവിലുണ്ടായിരുന്ന കേസിൽ ജസ്റ്റിസ് പി ബി സുരേഷ്കുമാർ, ജസ്റ്റിസ് സോഫി തോമസ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് 13/3/2023 തിങ്കളാഴ്ച വിധി പുറപ്പെടുവിച്ചു. 10/8/2022 ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിക്കെതിരെ അധ്യാപകരും മാനേജ്മെന്റുകളും സമർപ്പിച്ച 80 റിട്ട് അപ്പീലുകളിന്മേലാണ് ഡിവിഷൻ ബെഞ്ച് വളരെ നിർണായകമായ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമന അംഗീകാരം തടസ്സപ്പെട്ട ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനങ്ങൾ ഇതോടുകൂടി അംഗീകരിക്കപ്പെടുകയും ശമ്പളവും സർവീസും ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. നിയമാനുസൃതമായി ബാക്ക്ലോഗ് ഒഴിവുകൾ കണക്കാക്കി റോസ്റ്റർ പ്രകാരം ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുവാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. 18/11/2018 മുതൽ 8/11/2021 വരെ ഉണ്ടായ തസ്തികകളിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾക്ക് വ്യവസ്ഥകളോടെ ഉടനടി ശമ്പള സ്കെയിലിൽ തന്നെ നിയമന അംഗീകാരം ലഭ്യമാകും. ബാക്ക്ലോഗ് കണക്കാക്കി റോസ്റ്റർ പ്രകാരം സംവരണം നടപ്പിലാക്കുന്ന പ്രക്രിയയിൽ പ്രസ്തുത വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് KER അനുശാസിക്കുന്ന 51A ക്ലെയിമെന്റ് സംരക്ഷണം ലഭിക്കും. അതേ മാനേജ്മെന്റിന് കീഴിൽ തുടർന്നു വരുന്ന അർഹമായ ആദ്യ തസ്തികയ്ക്ക് പ്രസ്തുത വ്യക്തിക്ക് അവകാശമുണ്ടായിരിക്കും. 8/11/2021 ശേഷം നിയമിതരായവർക്ക് നിലവിൽ ദിവസവേതനം ലഭ്യമാകുകയും ഭിന്നശേഷി സംവരണത്തിനായി മാറ്റിവെക്കേണ്ടതല്ലാത്ത തസ്തികകൾക്ക് സംവരണം പൂർണ്ണമായും പാലിക്കുന്ന മുറയ്ക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. സംവരണം പാലിക്കുവാൻ മതിയായ യോഗ്യതകളുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥി ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ 25/6/2022 111/2022 നമ്പർ സർക്കാർ ഉത്തരവ് അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പ്രസ്തുത തസ്തികകളിൽ ഇതിനോടകം നടത്തിയിട്ടുള്ള നിയമനങ്ങൾ സ്ഥിരപ്പെടുത്താവുന്നതാണ്. വർഷങ്ങളോളം വേതനമില്ലാതെ ജോലി ചെയ്തു വരുന്ന 15,000+ അധ്യാപകർക്കും സംവരണ ആനുകൂല്യം അർഹിക്കുന്ന ഭിന്നശേഷി വിഭാഗങ്ങൾക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധി ഒരുപോലെ ആശ്വാസം പകരുന്നതാണ്. ഭിന്നശേഷി സംവരണ വിഷയത്തിലെ നിയമക്കുരുക്കുകൾ നീങ്ങിയ സാഹചര്യത്തിൽ വിധി നടപ്പിലാക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്രയും പെട്ടെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതുണ്ട്. നാളിതുവരെ വളരെ പ്രയാസപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ജീവനക്കാരുടെ ഫയലുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കി നിയമന അംഗീകാരം നൽകാനുള്ള സത്വര നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നാണ് അധ്യാപക വിഭാഗങ്ങളുടെ പ്രതീക്ഷ. ലീഗൽ കോർഡിനേഷൻ വിംഗ്, അൺഅപ്രൂവ്ഡ് ടീച്ചേഴ്സ് മൂവ്മെന്റ് കേരള, ഡേറ്റഡ് 13/3/2023.